നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിമതർ സിറിയ പിടിച്ചെടുത്തു. പിന്നാലെ ഇസ്രായേൽ വലിയ രീതിയിലുള്ള ആക്രമണമാണ് സിറിയയിൽ അഴിച്ചുവിട്ടിരിക്കുന്നത്. സിറിയൻ പ്രദേശങ്ങളിലെ ഇസ്രായേൽ കടന്നുകയറ്റം ഇപ്പോഴും തുടരുന്നു. ഇത് തടയുക എന്ന ലക്ഷ്യത്തോടെ ഇപ്പോൾ വലിയ രീതിയിലുള്ള ആവശ്യങ്ങൾ ശക്തമാകുന്നുണ്ട്. ഇസ്രായേലിന്റെ കടന്നുകയറ്റം തടയാൻ യു എൻ ഇടപെടൽ വേണമെന്ന ആവശ്യം ഇപ്പോൾ ശക്തമായിരിക്കുന്നു. ഗോലാൻ കുന്നുകളോട് ചേർന്നുള്ള ബഫർ സോണിൽ ഇസ്രായേൽ സേന കടന്നുകയറ്റം നടത്തി. അത് തടയാൻ ശക്തമായ നടപടി വേണമെന്ന് വിവിധ രാജ്യങ്ങൾ ആവശ്യപ്പെടുകയുണ്ടായി. യു എന്നിനോടാണ് ഇത്തരത്തിലൊരു ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. സിറിയയുടെ അതിർത്തി കാക്കണം, പരമാധികാരം സംരക്ഷിക്കപ്പെടണം എന്നീ ആവശ്യങ്ങളും അറബ് രാജ്യങ്ങളും ഇറാനും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇസ്രായേൽ സേന വ്യാപക ആക്രമണവും അധിനിവേശവും നടത്തിയത് ബഷാറുൽ അസദ് ഭരണകൂടത്തെ പുറന്തള്ളി വിമത വിഭാഗം സിറിയൻ ഭരണം പിടിച്ചെടുത്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇസ്രായേൽ സേന വ്യാപക ആക്രമണവും അധിനിവേശവും നടത്തി തുടങ്ങിയത്. രാജ്യങ്ങൾ ആവശ്യപ്പെട്ട മറ്റൊരു നിർണായക ആവശ്യം ഇതാണ്. യു എൻ സമാധാന സേനയെ പുനർവിന്യസിച്ച് സിറിയൻ പ്രദേശങ്ങളിൽ നിന്ന് ഇസ്രായേൽ സേനയെ പുറന്തള്ളണം എന്നാണ്. എന്തായാലും ഈ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടുമോ എന്നത് വലിയൊരു ചോദ്യം തന്നെയാണ്. അതേസമയം അതിർത്തി പ്രവിശ്യകളിൽ കൂടുതൽ സമാധാന സേനയെ വിന്യസിക്കുക എന്ന ഒരു നീക്കത്തിലേക്ക് യു എൻ കടന്നിട്ടുണ്ട്. 480 ആക്രമണങ്ങളാണ് ഈ 3 ദിവസത്തിനുള്ളിൽ ഇസ്രായേൽ സേന സിറിയൻ പ്രദേശങ്ങളിൽ നടത്തിയിരിക്കുന്നത്. ഡമാസ്കസ് ഉൾപ്പെടെ രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിൽ നടത്തിയ ആക്രമണങ്ങളിൽ നിരവധി കപ്പലുകൾ, ആയുധ കേന്ദ്രങ്ങൾ, സൈനിക താവളങ്ങൾ എന്നിവയടക്കം ഇസ്രായേൽ തകർത്ത് തരിപ്പണമാക്കി. മാത്രമല്ല, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരിക്കുന്നത് സിറിയൻ സൈനിക സംവിധാനങ്ങൾക്ക് നേരെ ആവശ്യമെങ്കിൽ ഇനിയും ആക്രമണം നടത്താൻ മടിക്കില്ല എന്നാണ്. എന്നാൽ രാജ്യത്ത് സുരക്ഷ ഉറപ്പാക്കാനും ജനങ്ങൾക്ക് മെച്ചപ്പെട്ട ജീവിതം ഉറപ്പാക്കാനും അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് സിറിയയിലെ പുതിയ പ്രധാനമന്ത്രി മുഹമ്മദ് അൽ ബഷീറും വ്യക്തമാക്കുകയുണ്ടായി. വിവിധ രാജ്യങ്ങളിൽ ചേക്കേറിയ മുഴുവൻ അഭയാർത്ഥികളെയും തിരിച്ചെത്തിക്കുകയാണ് പ്രധാനമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം കഴിഞ്ഞ ദിവസം ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനി ഈ വിഷയത്തിൽ നിർണായകമായ പ്രതികരണം നടത്തി രംഗത്ത് വന്നിരുന്നു. അസദിനെ പുറത്താക്കിയതിന് ഉത്തരവാദി US ഇസ്രായേലുമാണെന്ന് ഖമേനി പറഞ്ഞു. മുൻ സിറിയൻ പ്രസിഡന്റ് ബാഷർ അൽ അസദിനെ പുറത്താക്കുന്നതിലേക്ക് നയിച്ച സംഭവങ്ങൾ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ആസൂത്രണം ചെയ്തതാണെന്നതിന് തെഹ്റാന്റെ പക്കൽ തെളിവുകളുണ്ടെന്ന് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി പറഞ്ഞു. പ്രധാന ആസൂത്രകർ അമേരിക്കയാണ്. ഞായറാഴ്ച പുലർച്ചെയോടെ വിമത സൈന്യം ദമാസ്കസ് പിടിച്ചെടുക്കുകയും മിഡീസ്റ്റ് ക്രോസ് റോഡുകളിൽ 50 വർഷത്തിലേറെയായി ഉണ്ടായിരുന്ന അസദ് ഭരണത്തിന്റെ ചിഹ്നങ്ങൾ തകർത്തെറിയുകയും ചെയ്തു. കഴിഞ്ഞ 3 മാസമായി സിറിയൻ സർക്കാരിന്റെ സ്ഥിരതയ്ക്കെതിരായ ഭീഷണികളെക്കുറിച്ച് ഇറാനിയൻ ഇന്റലിജൻസ് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നും ഖമേനി അവകാശപ്പെട്ടു. ദമാസ്കസ് ശത്രുവിനെ അവഗണിച്ചു എന്ന് പരമോന്നത നേതാവ് പറഞ്ഞതായി അടുത്ത ഔദ്യോഗിക തസ്നീം വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ഇതോടെയാണ് മുമ്പ് എങ്ങുമില്ലാത്ത വിധം മിഡിൽ ഈസ്റ്റിൽ ഉടനീളം പ്രതിരോധം വ്യാപിപ്പിക്കുമെന്നും ദൈവത്തിന്റെ സഹായത്തോടും ശക്തിയോടും കൂടി ഇറാൻ കൂടുതൽ ശക്തമാകുമെന്നും ഖമേനി പറഞ്ഞത്. പ്രദേശത്തെ തീവ്രവാദ ഗ്രൂപ്പുകളെയും പ്രോക്സികളെയും പിന്തുണയ്ക്കുന്ന പ്രതിരോധത്തിന്റെ അച്ചുതണ്ട് കെട്ടിപ്പടുക്കുന്നതിനുള്ള ദശാബ്ദങ്ങൾ നീണ്ട തന്ത്രം അപ്പാടെ തകർന്നിരിക്കുകയാണ്. ഗാസയിലെ ഹമാസിനെയും ലെബനാനിലെ ഹിസ്ബുല്ലയും ഇസ്രായേൽ തോൽപ്പിച്ചതോടെ പ്രതിരോധത്തിന്റെ അച്ചുതണ്ട് ഒടിഞ്ഞിരുന്നു. കഴിഞ്ഞ ഏപ്രിലിലും ഒക്ടോബറിലും ടെഹ്റാൻ ഇസ്രായേലിനെതിരെ 2 ആക്രമണങ്ങളാണ് നടത്തിയത്. എന്തായാലും വലിയ രീതിയിലുള്ള ആക്രമണം ഗാസയിൽ തുടരുന്ന ഇസ്രായേൽ ഇപ്പോൾ സിറിയൻ പ്രദേശത്തും ഇത്തരത്തിലൊരു ആക്രമണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.